കനത്ത പ്രളയത്തിൽ കൊല്ലം പരവൂർ പൊഴി മുറിച്ചുവിട്ടപ്പോൾ ഇല്ലാതായ റോഡ് പുനർനിർമ്മിക്കാതെ ജില്ലാ ഭരണകൂടം. തിരുവനന്തപുരം കൊല്ലം ദേശീയപാതയ്ക്ക് സമാന്തരമായുള്ള റോഡാണ് തകർന്നത്. ഇവിടെ വലിയ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പരവൂരിൽ തീരദേശത്തോട് ചേർന്ന് കിടന്ന ഒരു റോഡായിരുന്നു ഇത്. ഒരു ഭാഗത്ത് പരവൂർ കായൽ, മറുഭാഗത്ത് കടൽ. കായലിൽ വെള്ളം കയറിയപ്പോൾ ഈ റോഡ് JCB വെച്ച് 100 മീറ്ററോളം ജില്ലാ ഭരണകൂടം കുഴിച്ചു മാറ്റി. വെള്ളം കടലിലേക്ക് ഒഴുക്കി, മഴ മാറി വെള്ളമിറങ്ങി. റോഡിരുന്ന ഭാഗത്ത് വലിയൊരു ഗർത്തം രൂപപ്പെട്ടു. ഇതാണ് അവസ്ഥ. ഇരുചക്ര വാഹനങ്ങളിൽ സ്ഥിരമായി ഇതുവഴി വന്നിരുന്നവരുടെ ഗതികേടാണിത്. ദേശീയപാത വഴി പരവൂരേക്കും തിരിച്ച് കൊല്ലത്തേക്കും പോകണമെങ്കിൽ കിലോമീറ്ററുകൾ കറങ്ങി സഞ്ചരിക്കണം. പരവൂർ കൊല്ലം റോഡ് മെയിൻ റോഡ് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തീരദേശ റോഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും പോകുന്നതെന്ന് വെച്ചാൽ കൊട്ടിയം വഴി കറങ്ങി ഒരു 22-25 കിലോമീറ്റർ ചുറ്റിയാണ് പോകണം. ഈ വഴിയാണെങ്കിൽ വെറും 12 കിലോമീറ്റർ മതി. നിലവിൽ റോഡ് മുറിച്ച ഭാഗത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിയുകയാണെങ്കിൽ ഭാവിയിൽ പൊഴി മുറിച്ചാലും ഗതാഗതം സുഗമമായി നടക്കും. റോഡിന്റെ ഒരു വശം ഇരവിപുരം മണ്ഡലവും മറുവശത്ത് ചാത്തന്നൂർ മണ്ഡലവുമായതിനാൽ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.